ഉൾക്കാട്ടിൽ രൂക്ഷമായ ഒരു ആനപ്പോര് നടക്കുകയാണ്. താപ്പാനകളിൽ അജയൻ എന്നവകാശപ്പെടുന്ന ആനമല കലീം എന്ന താപ്പാനയും 23 പേരെ കൊലപ്പെടുത്തിയ ഒരു പിടിയാനയും തമ്മിലാണ് പോര് നടക്കുന്നത്. കലീമിന്റെ കൂട്ടാനയായ ഐജി എന്ന പേരുള്ള കൊമ്പനെ അവൾ ഇടിച്ചിട്ടതോടെ ആ പെൺകുണ്ടയും കലീമും തമ്മിൽ നേർക്കുനേരെ പോരാട്ടം തുടങ്ങി. കേരള തമിഴ്നാട് കർണാടക അതിർത്തിയിൽ പ്രശ്നക്കാരിയായ ഒരു കാട്ടാനയെ പിടികൂടാനാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച താപ്പാന എന്ന് വിശേഷിക്കപ്പെടുന്ന കലീമും അവന്റെ സ്ക്വാഡും സത്യമംഗലം കാട്ടിലെത്തിയത്. കൊലയാനയുടെ പ്രാണനും കൊണ്ടേ തിരിച്ചുവരൂ എന്ന് ശപഥം ചെയ്ത് കാടുകയറിയ പലരെയും അവൾ കൊന്നൊടുക്കി. എല്ലാവരും തോറ്റു പിന്മാറിയെടുത്താണ് ചുടുചോരയുടെ മണം ഒരു ലഹരിയാക്കി ആ പെൺകുണ്ടയെ പിടിച്ചുകെട്ടാൻ കലീം ഇറങ്ങുന്നത്. നിസ്സാരമായി കീഴടക്കാമെന്ന സ്വപ്നം കണ്ട തമിഴ് കുങ്കി ആനകളെ അവൾ ശക്തമായി നേരിട്ടു. കൂട്ടത്തിലെ സീനിയർ കൊമ്പനായ ഐജിയെ അവൾ ഇടിച്ചു താഴെയിട്ടു. എന്തിനേറെ പറയുന്നു, കുങ്കി ആനകളിലെ രാജാവായ ആനമല കലീം പോലും വിയർത്തുപോയി അവളുടെ ശക്തിക്ക് മുൻപിൽ. അപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത് തങ്ങൾ നേരിടുന്നത് ഒരു പിടിയാനയല്ലെന്നും രണ്ട് കൊമ്പന്മാരുടെ ശക്തിയുള്ള മോഴയാന അഥവാ കൊമ്പില്ലാത്ത ആണാനയാണെന്നും. ഐജിയെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം അവൻ പാഞ്ഞെടുത്തത് സംഘത്തലവൻ കലീമിന് നേരെയായിരുന്നു. പിന്നെ അവിടെ നടന്നത് ഘോരമായ യുദ്ധമായിരുന്നു. തോറ്റുകൊടുക്കാൻ തയ്യാറാകാതെ രണ്ടുപേരും ഈറ്റപ്പുലികളെ പോലെ പോരാടി. കാട്ടാന തോൽവി സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ വനം വകുപ്പുകാർ അവനു നേരെ മയക്കുവെടി എതിർത്തു. പതുക്കെ തളർന്നു തുടങ്ങിയ അവനെ വടങ്ങൾ കൊണ്ട് ബന്ധിച്ച് മറ്റുള്ള താപ്പാനകളുടെ സഹായത്തോടെ കീഴടക്കി.